السلام عليكم. എൻ്റെ മുത്തഹല്ലിമീങ്ങളും മറ്റ് മുഅ്മിനീങ്ങളും കേൾക്കാൻ വേണ്ടി അള്ളാഹു നമ്മളെ ഖൈറായ നിലക്ക് ജീവിച്ചു നയിച്ചാണ് തോഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ ഇന്നിതുവരെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തോന്നും എല്ലാ ദിവസവും എല്ലാ സമയവും അള്ളാഹുന് ഭയപ്പെട്ടുകൊണ്ട് തന്നെ ടൈം തള്ളി നീക്കാണ്, അത് കഴിയൂല. ഇളവ് ഞാൻ തരാന്നല്ല. ബഹുമാനപ്പെട്ട അബുൽ ലൈസ് സമർക്കന്തി റളിയല്ലാഹുന്നു മഹാനവറുകൾ പറയുന്നു, സമീഉത്തു അബി റഹിമഹുള്ള, ഞാൻ ഉപ്പാനെ കേട്ടു, എപ്പോലും കാന റജുലുൻ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിന്റെ കാലത്തൊരു മനുഷ്യൻ, യുഖാലു ഹംലത്തു, അദ്ദേഹത്തിന്റെ പേര് ഹംലത്ത് എന്നാണ്. ഖാല, അദ്ദേഹം പറയാ, കുന്ന ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുത്തനബിന്റെ അരികത്ത് ആ സമയത്ത്, ഫവാദന മൗഇദത്തൻ ദഖത്തിൽ അൽ ഖുലൂബു വദറഫത്തു മിന്നൽ ഉയൂനു വഅറഫത്തുന അൻഫുസുന, ഞങ്ങൾ മുത്തനബിന്റെ അരികത്തിരിക്കുമ്പോൾ മുത്തനബി വാദ പറഞ്ഞു തരും, ഞങ്ങൾ ഹൃദയങ്ങൾ മയമായി പോകൂ, കണ്ണിന് കണ്ണീരിങ്ങൾ ഉറ്റിപോകൂ, ഞങ്ങൾ ഞങ്ങളെപ്പറ്റി മനസ്സിലാക്കും. അങ്ങനെ ഫറജത്തു ഇലാ അഹലി, ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ, ഫദനത്ത് മിന്നൽ മിന്നിയൽ മർഅത്തു, എന്റെ ഭാര്യ ഇന്നുമാനുമായി അടുക്കാൻ തുടങ്ങിയാൽ, ഫജറാ ബൈനനാ മിൻ ഹദീസി ദുനിയ, ദുനിയാവിന്റെ സംസാരങ്ങൾ ഞങ്ങൾക്ക് നടക്കുകയും ചെയ്താൽ, ഫനസീതു മാ കുന്നാ ലിഇന്ദ റസൂലില്ലാ, മുത്തനബിന്റെ അരികത്ത് ഞങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥകൾക്കേ മാറിപ്പോകും, മറന്നുപോകും. വാഹദനാ ഫി ഹദീസി ദുനിയ, ഞങ്ങൾ ദുനിയാവിന്റെ വർത്തമാനത്തിൽ ഇങ്ങനെ കൂടും. സുമ്മ തദക്കർത്തുമാ കുന്തു ഫീഹി, എന്ന് ഞാൻ ചിന്തിച്ചു, ഞാൻ എന്താ ചെയ്തു പോയത്. ഫഖുൽതു ഫീ നഫ്സി, അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഖദ് നാഫഖ്തു, ഞാൻ മുനാഫിഖായി പോയല്ലോ. ഹീന തഹബ്ബലനി മാ കുന്തു ഫീ മിനൽ ഖൗഫി വദ്ദിഖത്തി വൽഹുസ്നി, മുസിപ്പും മനസ്സിന്റെ എളമയും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പാടും ഒക്കെ നീങ്ങിപ്പോയല്ലോ, അതുകൊണ്ട് ഞാൻ മുനാഫിഖായി എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ ഫഹറസു, ഞാൻ ഒരു ദിവസം പുറപ്പെട്ടു പോയാത്തൂനാദി, ഞാനിങ്ങനെ ഉറക്കെ വിളിച്ച് പറഞ്ഞു, നാഫഖ ഹന്ദലാ, ഞാൻ മുനാഫിഖായി പോയി. ഫസ്തഖ്ബലനി അബൂബക്കറിനി സിദ്ദീഖു റളിയല്ലാഹു അൻഹു, അങ്ങനെ എന്റെ അരികത്തേക്ക് വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, കല്ല, ലം തുനാഫിഖ് യാ ഹംദല, ഹംദലത്തെ നിങ്ങൾ മുനാഫിഖായിട്ടില്ല. അങ്ങനെ ഫദഖൽതു അല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തനബിയിലേക്ക് പോയി, വാനാ ഖുൽ, ഞാൻ ഇങ്ങനെ പറയാ, നാഫഖ ഹംദലത്തു, ഞാൻ മുനാഫിഖായി. മുത്തനബി പറയാണ്, കല്ല, ലം തുനാഫിഖ് യാ ഹംദല, ഹംദലത്തെ നിങ്ങൾ മുനാഫിഖായിട്ടില്ല കേട്ടോ, അങ്ങനെ പറയണ്ട. ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു, മുത്തനബിയെ കുന്ന ഇന്തക്ക, ഞങ്ങൾ തങ്ങളെ എത്തി ഇരിക്കുമ്പോളെ, ഫവാത്തന മൗഇദത്തും, തങ്ങൾ ഞങ്ങൾക്ക് നല്ല വാദം പറഞ്ഞു തരുമ്പോളെ, വജിരത്തി മിന്നൽ ഖുലുബു, ഹൃദയത്തിന് വല്ലാത്തൊരു വേദന പേടിയൊക്കെ, വദറഫത്തി മിന്നൽ ഉയൂനു, കണ്ണെന്ന് കണ്ടിരുന്ന് ഉറ്റുകയും ചെയ്യും, ഞങ്ങൾ ഞങ്ങളെ പറ്റി മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നാൽ, ഞാൻ വീട്ടിലേക്ക് ചെന്നാൽ, ദുന്യവിയ സംസാരങ്ങളൊക്കെ ബന്ധം ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ, തങ്ങളെ എത്തുന്ന അവസ്ഥ മറന്നു പോകാണ്, എന്ത് ചെയ്യും? മുത്തലബി പറയാണ്, ഹന്ദലത്തു ഇന്നക്കും ലോകം തുമ്മനാത്തിൽ കൽഹാലത്തി, നിങ്ങൾ എന്റെ അരിയത്തെന്ന് കേട്ട് അവസ്ഥ ഉണ്ടല്ലോ, അത് തന്നെ നിങ്ങൾക്ക് നിലനിൽക്കുകയാണെങ്കിൽ, ലസാഫഹത്തുക്കും മലായിക്കത്തു ഫിത്തരീഖി, നിങ്ങൾ വൈപ്പോന്ന വൈമലക്കെയും മലക്ക നിങ്ങൾ മുസാഫത്തേക്കും കൈപിടിച്ച് ചുംബനം ചെയ്യും. വലസാറത്തുക്കും ഫി ദുവരിക്കും, നിങ്ങൾ വീടുകളിൽ വെച്ച് നിങ്ങൾ അവർ കാണാൻ വരും. വാലാഫി ദാസിക്കും, നിങ്ങൾ കിടക്കുന്ന വിരിപ്പിനെതിരത്തേക്കും കാണാൻ വരും. വലാക്കിൻ യാ ഹന്ദലത്തു സാഅതം ഫസാ, അതുകൊണ്ട് ഹന്ദലത്തെ അതൊരു മനുഷ്യന്റെ കയ്യൂല, അതുകൊണ്ട് എന്ത് ചെയ്യണം? കുറച്ച് സമയം, അതും കുറച്ച് സമയം ഇങ്ങനെ ആയിട്ട് പോട്ടെയാണ് പറയാ. അപ്പൊ നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്തൊന്നാണെന്ത്? സ്ഥിരമായിട്ട് എല്ലാ ദിവസവും എല്ലാ ടൈമും അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ചില ആവശ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക, അത് വിട്ടയച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതേപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട അബുൽ ലൈസ് സമർഖന്തി റഹിമുള്ള മഹാനവർ തന്നെ പറയുന്നു, മൻ അമിലൽ ഹസനത്ത, ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നല്ലത് ചെയ്ത്, എന്നാ യഹത്താദില ഹോഫി അർബാത്യസിയ, നാല് പേടി ഓടിക്കണം, നല്ല നിസ്കരിച്ചാല് നിസ്കരിക്കാനല്ല, ചീത്ത ചെയ്യുന്ന പറ്റുന്ന എത്ര പേടി ഓടിക്കണം, നന്മ ചെയ്ത നാല് പേടി. ഔവലുഹ, നാലിൽ നിന്നൊന്ന്, ഹൗഫുൽ ഖബൂലി, അല്ലാഹ് ചെയ്താൽ മതി സ്വീകരിക്കുമോ എന്നുള്ള പേടി ഉണ്ടോ, അല്ലാഹ് സ്വീകരിക്കാനുള്ള പേടി ഒന്നത്. രണ്ടാമത്തെ അവസാനി ഖൗഫുദിയായി, ഇതിൽ ലോകമാന്യം വന്നു പോയോ എന്നുള്ള പേടി, അല്ലാഹ് പറഞ്ഞല്ലോ ലോകമാന്യമുള്ള സ്വീകരിക്കൂല, മുഅ്മിനീങ്ങളൊക്കെ നേ സ്വീകരിക്കുന്നു. മൂന്നാമത്തെ ഖൗഫു തസ്ലീമി വല്ലിഫലി, അല്ലാഹുദ് സ്വീകരിച്ചോ, അല്ലാഹുദ് നമ്മൾ വാങ്ങി ആഹ്റത്തിലേക്ക് കാത്തു സൂക്ഷിച്ച് തരുമല്ലേ, അല്ലെ അല്ല ഒഴിഞ്ഞാളോ. മൂന്ന്,
والرابع نال خوف الخذلان في الطاعة വൈബ് അള്ളാഹുവിനെ അനുസരിച്ചതിൽ അള്ളാഹുവിന്റെ അരികത്ത് നിന്നതാണോ എന്ന് പേടിക്കണം. അള്ളാഹ് നിന്നിച്ചിട്ടാണോ സ്വീകരിച്ചത് ഉണ്ടോ? അള്ളാഹു തൗഫീഖ് ചെയ്തിട്ടാണോ? നമുക്ക് തിരിയുന്നില്ലല്ലോ. ഇങ്ങനെ നാല് പേടി എന്ത് പേടിക്കണം? അമല് നല്ല ചെയ്താൽ പേടിക്കണമെന്ന്, അള്ളാഹു തആലക്ക് നല്ല ചെയ്താൽ തന്നെ പേടിക്കണമെന്ന്. അതുകൊണ്ട് അള്ളാഹു തആല സജ്ജനങ്ങളിൽ സ്വാലിഹങ്ങളിൽ ഖൈർ ചെയ്തവരുടെ അള്ളാഹു കരിമത്ത് തോഹീൽ ഉച്ചരിച്ച് മരിച്ച കൂട്ടത്തിൽ നമ്മൾക്ക് അള്ളാഹു പറ്റിത്തരുമാറാകട്ടെ. കരുവമ്പയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് മഹലിൽ ഇന്നലെ അഞ്ചാറാളെ മരിച്ചു വണ്ടി അപകടത്തിൽ. എല്ലാവരും മയ്യത്തിസ്കരിക്കുക, കൈ നോക്കതൊക്കെ ചെയ്യുക. അവർ സാമ്പത്തികമായിട്ടും സാധുക്കളാണ്, പക്ഷെ മിസ്കിമാരാണ്. അതേമാതിരി നാട്ടിലൊക്കെ നല്ല അഭിപ്രായമുള്ള ആളുകളുമാണ്. ധാരാളം ആളുകൾ നിസ്കരിക്കാനും എല്ലാവരും സഹകരണവും കിട്ടിയ ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അങ്ങനെ കരുവമ്പയിൽ അങ്ങാടി നിന്ന് പോയി നോക്കുമ്പോൾ ഒരു ഉണങ്ങിക്കിടക്കുന്ന മാധ്യമം തന്നാൽ ആൾക്കാരും അങ്ങാടിയിലല്ല. അങ്ങനത്തെ എല്ലാവരും ഞെട്ടിച്ചൊരു മരണമായി പോയിട്ടുണ്ട്. എല്ലാവരും ദുആക്ക് അള്ളാഹു അവരെ ഖബറുക്ക് സ്വർഗമാക്കി കൊടുക്കണം. റഹ്മാനെ ഞങ്ങളെ ഖബറിൽ നീ സ്വർഗമാക്കാം റഹ്മാനെ. ഞങ്ങൾ ആരെയും ഒറ്റ മോമിനെ കുറിച്ച് തന്നെ ഖബറിൽ സൃഷ്ടിക്കല്ലേ റഹ്മാനെ. എല്ലാ സ്ഥലത്തും ഞങ്ങൾ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഹയർ ചെയ്യണം റഹ്മാനെ. പഠിച്ചാൽ നീ പൊരുത്തപ്പെട്ടതല്ലേ തന്നെ പൊരുത്തനെ റഹ്മാനെ. ഞങ്ങൾ നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. ബി റഹ്മത്തിക്ക യാ അർഹമ റഹീം. പിന്നെ മറ്റേ നമ്മൾ മനസ്സിലാക്കണം ആഫത്തുകൾ, അതുപോലെ തന്നെ ഈ പനി ഇറങ്ങിപ്പനികൾ, അതേമാതിരി തന്നെ വയറ്റുന്ന പോക്ക് തുടങ്ങിയിട്ട് കൊളർ, ഇങ്ങനെ എല്ലാം പല നിരക്കുള്ള ആഫത്തുകൾ ഞാൻ ചൊല്ലിക്കൊടുക്കുക. നമ്മൾ സുന്നത്ത് നിസ്കരിച്ച് നമ്മൾ സഫറ നിസ്കരിച്ച് സുന്നത്തിന് സമയമല്ല, ദിക്കറിന് സമയമല്ല, ദുആക്ക് സമയമല്ല, നമ്മക്കൊന്നിനും സമയമല്ല. അങ്ങനത്തെ ഒരു കാലായിപ്പോയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ സുന്നത്തുകൾ മരിപ്പിച്ചു എന്നാൽ പിന്നെ ആപത്തുകൾ ചൊരിയുന്ന കാലം തന്നെ. ഇന്നലെ ഉണ്ടായതിനേക്കാൾ സഹിക്കാൻ കഴിയാത്ത ഇന്നത്തേക്കാൾ സഹിക്കാൻ കഴിയാത്ത നാളെ ഈ നിലക്ക് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുക. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ കോപം നമുക്കില്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും സുന്നത്താണ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ദുഹാനസ്കാരം, താജ്നസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തി സുന്നത്ത്, ദാനധർമ്മങ്ങൾ, സഹകരണങ്ങൾ, ഇങ്ങനെ എല്ലാം അധികരിപ്പിച്ചുകൊണ്ട് മൗലൂദുകൾ. പണ്ട് കാലത്തൊക്കെ അങ്ങനത്തെ ആഫത്തുകൾ വരുമ്പോൾ മൗലൂദ് ഉണ്ടാക്കപ്പെട്ട തന്നെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ മൗലൂദ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ചോദ്യ, ഇങ്ങനത്തെ ആഫത്തുള്ള ഏരിയകളിൽ, ഇങ്ങനത്തെ ആഫത്തുള്ള നാടുകളിലൊക്കെ മൗലൂദ് ഇങ്ങനെ ഓദിക്കുകയാണെങ്കിൽ എത്രയോ അതിന് ശിഫ ഉണ്ടാവും. അത് എത്രയോ കണ്ടതാണ് അനുഭവത്തിൽ തന്നെ. അള്ളാഹു അന്നേക്കുള്ള ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.